ഹായ് ഫ്രണ്ട്സ്, എമിലിൻ റോസ് ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പ്ലെയിൻ വൈറ്റ് കളറിലെ മെറ്റീരിയലാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് എംബ്രോയ്ഡറി സ്റ്റെം സ്റ്റിച്ചുമാണ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കൂടാതെ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഞാൻ ഈ വൈറ്റ് കളറിലെ മെറ്റീരിയൽ ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആങ്കർ പേൾ കോട്ടൺ ത്രെഡ് ഗ്രീൻ കളറും യെല്ലോ കളറും എടുത്തിട്ടുണ്ട്. സാധാരണ സൂചി നൂല് കോർക്കുന്ന പോലെ ഒരറ്റം കെട്ടിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. സൂചി ഞാൻ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റെം സ്റ്റിച്ചാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക. എന്നിട്ട് ഈ നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന അതിൽ കൂടി ഇതിൻ്റെ ഇത്രയും സ്പേസ് വിട്ടിട്ട് അടിയിൽ നിന്ന് സൂചി കുത്തിയിട്ട് മേളിൽ നിന്ന് ഇതേ ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അതുപോലെ തന്നെ വീണ്ടും ഇവിടെ ഇങ്ങനെ കുത്തുക. തൊട്ടടുത്ത് മേളിലായിട്ട് സൂചി ഇത് ഇങ്ങനെ പൊക്കിയെടുക്കുക. നൂലിങ്ങനെ പയ്യെ വലിച്ചെടുക്കുക. ഇവിടെ വീണ്ടും സൂചി താഴേക്ക് ഇറക്കുക. മേളിലേക്ക് വീണ്ടും ഇങ്ങനെ കുത്തിയിട്ട് സൂചി ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. സ്പേസ് കുറച്ച് എടുത്തിട്ട് വേണം നമ്മളിങ്ങനെ കുത്തിയെടുക്കാനായിട്ട്. അധികം ലോങ്ങിലായിട്ട് കുത്തിയെടുക്കരുത്. ഇനി നമ്മൾ ലീഫ് ചെയ്യാണ്. അടിയിൽ നിന്ന് നമ്മൾ സൂചി ഇങ്ങനെ കുത്തിയെടുക്കുകയാണ്. ഇതിപ്പോൾ ആ ലീഫിൻ്റെ തണ്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനി ലീഫ് ചെയ്യാൻ പോവാണ്. താഴേക്ക് വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തി കുത്തി താഴേക്ക് എടുത്താൽ മതി. ാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അടിയിൽ നിന്ന് സൂചി ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ നൂലൊന്ന് വലിച്ചു പിടിക്കുക. വലത്തെ കയ്യിൽ സൂചി പിടിച്ചിട്ട് ഈ സൂചി ഒരു 4 പ്രാവശ്യം ഞാനിങ്ങനെ ചുറ്റിക്കുന്നുണ്ട്. എന്നിട്ട് തൊട്ടടുത്തായിട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ സൂചി ഇങ്ങനെ താഴേക്ക് ഇറക്കാം. എന്നിട്ട് താഴേന്ന് ഈ സൂചി ഇങ്ങനെ വലിച്ചെടുക്കുക. അതേ ഒരു മുത്ത് പോലെ ഇങ്ങനെ വരും. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഇനി ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പോണത്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. സൂചി മേലിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാം. ഇടത്തെ കൈ കൊണ്ട് നൂലിങ്ങനെ വലിച്ചു പിടിക്കുക. വലത്തെ കൈ കൊണ്ട് ഒരു 4 പ്രാവശ്യം ഇങ്ങനെ സൂചി ഇങ്ങനെ നൂല് ചുറ്റിക്കുക. തൊട്ടടുത്ത് മേളിലായിട്ട് സൂചി ഇങ്ങനെ താഴേക്ക് ഇറക്കുക. അപ്പോൾ ഈ ഇടത്തെ കൈ കൊണ്ടൊന്ന് വലിച്ചു പിടിക്കണം. അധികം ലൂസാക്കരുത്. അങ്ങനെ ലൂസാക്കി പിടിക്കുമ്പോൾ അത് റിംഗ് നോട്ടായിട്ട് മാറും. അപ്പോൾ കുറച്ച് ടൈറ്റാക്കി പിടിക്കാം. എന്നിട്ട് താഴേക്ക് ഈ നൂലിങ്ങനെ വലിച്ചെടുക്കുക. ഞാനിവിടെ 2 സ്റ്റാൻഡ്സിലാണ് നൂലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 4 തവണയാണ് സൂചിയിൽ നൂല് ചുറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 സ്റ്റാൻഡ്സിൽ നൂലെടുത്ത് 2 തവണ ചുറ്റിയാൽ മതി. ഇതുപോലെ ഞാൻ ഇതുപോലെ മൊത്തം ചെയ്തെടുക്കുകയാണ് ഈ ഫ്ലവർ.